ഒരു കാലത്തും കൈവിടാതെ ഉപേക്ഷിക്കാതെ മാർവോടണച്ച് കരം പിടിച്ച് വഴി നടത്തുന്ന രക്ഷകൻ്റെ സ്നേഹത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും സ്തുതിച്ചും കൊണ്ട് ഈ പകൽക്കാലവും കർത്തൃപാദപീഠത്തിങ്കിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചും നിങ്ങൾക്കേവർക്കും വന്ദനങ്ങളെ അറിയിച്ചും കൊണ്ട് ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയുടെ വചനധ്യാനത്തിലേക്ക് രണ്ടാം ഭാഗത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. റോമാലേഖനം 15-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. സ്തോത്രം. റോമാലേഖനം 5-ാം അധ്യായവും നാം വായിച്ച വേദഭാഗവും വളരെ സുപരിചിതമായിരിക്കുന്ന ഭാഗങ്ങളാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 21 വാക്യങ്ങൾ നമുക്കവിടെ കാണുവാൻ കഴിയും. അതിൽ ആദ്യത്തെ 11 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരു മനുഷ്യന് ദൈവത്തോടുണ്ടാകുന്ന സമാധാനവും ദൈവവുമായി ഉണ്ടാകുന്ന നിരപ്പിനെയും നമുക്ക് കാണുവാൻ കഴിയും. പീസ് ആൻഡ് റീകൺസലേഷൻ വിത്ത് ഗോഡ്, ദൈവവുമായുള്ള സമാധാനവും നിരപ്പും, ദൈവിക ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു. വീണ്ടും അതിൻ്റെ 12 തുടങ്ങി 21 വരെയുള്ള 10 വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങൾ, വിടുതലുകളെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ ആവശ്യകതകളും അനുഗ്രഹങ്ങളുമാണ് 12-ാം വാക്യം തുടങ്ങി 21-ാം വാക്യം വരെയുള്ള 10 വാക്യങ്ങളിൽ കാണുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അങ്ങനെ നാം വായിച്ചു വന്ന വേദഭാഗത്തിൽ, ഇവിടെ നാം വായിച്ച വേദഭാഗത്തിൽ 3 വിഷയങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1, ഏകൻ്റെ ലംഘനത്താൽ സംഭവിച്ച തകർച്ചകൾ. 2, അതിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ ആവശ്യമായിരിക്കുന്ന 2 സാധ്യതകൾ, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി. 3, ഈ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്ന ഒരു മനുഷ്യൻ എന്താണ് അനുഭവിക്കുന്നത്? ഏകനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ അവൻ ഒരു വാഴ്ചയിലേക്ക് കടക്കുന്നു. ഇതൊക്കെയും നാം തിരുവചന അടിസ്ഥാനത്തിൽ ആഴമായി പഠിച്ചതും നാൾതോറും അവയെ പുനർധ്യാനം ചെയ്യുന്നതുമായ വിഷയങ്ങളാണ്. അവ എല്ലാറ്റിലേക്കും അതിൻ്റെ വേദ ആഴങ്ങളിലേക്കല്ല, അതിൻ്റെ പുറത്തു നിന്നുകൊണ്ട് ചില മർമ്മങ്ങളിലേക്ക് ശ്രദ്ധ വെപ്പാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 1-ാമത്തെ ഭാഗത്തിൽ നാം ശ്രദ്ധിച്ചാൽ കാണുവാൻ കഴിയുന്ന ഭാഗം ഇങ്ങനെയാണ്: ഏകൻ്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു. ഒരുവൻ്റെ ലംഘനത്താൽ അവൻ മുഖാന്തരമായിട്ട് ഒരു മരണം വാഴുകയാണ്. ഇത് മാനവരാശിയെ കുറിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ പറയുന്ന ഏകൻ എന്ന് പറയുന്നത് ഏദനിലെ ആദാമിനെ കുറിച്ചാണ് പറയുന്നത്. ആദാമിൻ്റെ ലംഘനത്താൽ സകല മനുഷ്യരുടെ മേലും മരണം ഭരണം ചെയ്തു എന്ന് പറയുന്നു. മരണം ഭരണം ചെയ്യുന്നു, കാരണം ഏദനിലെ ആദാമിൻ്റെ പാപം. ഇതിനെ സാർവലൗകികമായ കാഴ്ചപ്പാടിൽ, മാനവരാശിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ രാഷ്ട്രങ്ങളിലേക്കും എടുത്തു പഠിക്കുവാൻ കഴിയുന്നതാണ്. ഒരു രാജാവിൻ്റെ തെറ്റുകൊണ്ട് ഒരു രാഷ്ട്രം മുഴുവനും മരണത്തിന് കീഴ്പ്പെടാം. ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ തെറ്റുകൊണ്ട് ഒരു കുടുംബവും അവൻ്റെ തലമുറകളും മുഴുവനും തകർച്ചയിലേക്ക് കടന്നു പോകാം. ഇന്ന് ഞാൻ ഈ വചന ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ ആദ്യമേ ഓർപ്പിക്കട്ടെ, നമുക്ക് പ്രാർത്ഥനയോടെ കർത്തൃ സന്നിധാനത്തിങ്കിലായിരിക്കാം. കർത്താവേ, ഞാൻ മുഖാന്തരമോ എൻ്റെ തെറ്റ് കാരണമോ എൻ്റെ കുടുംബം, എൻ്റെ സഭ, എൻ്റെ ദേശം, എൻ്റെ സമൂഹം തകർക്കപ്പെടുവാൻ ഇടവരരുത്. ഇന്ന് ആ ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്തൃ സന്നിധാനത്തിങ്കിലായിരിക്കാം. ആദത്തിനെ പോലെ നാം അനേകരുടെ ശാപത്തിനും അനേകരുടെ തകർച്ചയ്ക്കും അനേകരുടെ മരണത്തിനും അനേകരുടെ ഇടറലിനും നമ്മൾ കാരണമായിത്തീരരുത്. ഞാൻ മുഖാന്തരം ഒരുവൻ ഇടറിപ്പോകരുത്. ഞാൻ മുഖാന്തരം ഒരുവൻ നിരാശപ്പെട്ടു പോകരുത്. ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബം, എൻ്റെ തലമുറകൾ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ജനറേഷനുകൾ താപ്പോട്ട് പോകാൻ ഇടവരരുത്. ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. നമ്മൾ ആദാമ്യ സന്തതിയല്ല, നമ്മൾ യേശുവിൻ്റെ സന്തതികളാണ്. ആദാമ്യ ശാപത്തെ വഹിക്കുകയല്ല, യേശുവിൻ്റെ അനുഗ്രഹത്തെ വഹിക്കുക. അല്ലെങ്കിൽ വിശ്വാസത്താൽ നാം ആദത്തിൻ്റെ അല്ല അബ്രഹാമിൻ്റെ സന്തതികളായിത്തീരുക.
ആദത്തിൽ സകല മനുഷ്യനും ശാപഗ്രസ്തരാകുമ്പോൾ അബ്രഹാമിന് നൽകുന്ന വാഗ്ദത്തം നിന്റെ സന്തതിയിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതാണ്. ആ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെട്ടത് ഇസഹാക്കിലല്ല, യാക്കോബിലല്ല, പിന്നീടുണ്ടായ 12 ഗോത്രപിതാക്കന്മാരിലും അവരുടെ മക്കളുടെ ആ കാലഘട്ടങ്ങളിലുമല്ല. ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന്, യഹൂദൻ്റെ വംശത്തിൽ നിന്ന്, ഇശായിയുടെ വേരിൽ നിന്ന് ക്രിസ്തു മിശിഹ എന്ന മുള പൊട്ടി പുറപ്പെടുമ്പോൾ ആ ക്രിസ്തു മുഖാന്തരമാണ് സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നത്. ഇതൊക്കെയും വേദ ഉപദേശ ഭാഗങ്ങൾ. ഞാനിതിലേക്ക് കടന്നു വരട്ടെ. ഈ 5-ാം അധ്യായത്തിൻ്റെ 15 തുടങ്ങി 19 വരെ ഉള്ള വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ഒറ്റ മനുഷ്യനാൽ ഒരു കുടുംബത്തിൽ ഒരു സമൂഹത്തിൽ സംഭവിക്കാവുന്ന 5 വിപത്തുകളെയാണ് 5:15-19 വാക്യങ്ങൾ പറയുന്നത്. ശ്രദ്ധിച്ചാൽ 5-ാം അധ്യായം 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എന്ന് പറയുകയാണ്. ഒരുവൻ്റെ പിഴവ് മുഖാന്തരം ഒത്തിരി പേർ മരിച്ചു എന്ന് പറയുകയാണ്. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. സ്തോത്രം. ഒരു ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ ഒരു പിഴവ്, ഒരു ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റിൻ്റെ ഒരു പിഴവ്, ഒരു വിമാനത്തിൻ്റെ പൈലറ്റിൻ്റെ ഒരു പിഴവ് ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിപ്പാൻ കാരണമായി തീരുന്നു എന്നുള്ളത് സുപരിചിതമായിരിക്കുന്ന ഭാഗമാണ്. അതുപോലെ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോഴും ആ കുടുംബനാഥൻ, ആ കുടുംബിനി, ആ വീട്ടിലെ പൈതൽ അവൻ്റെ ലംഘനം മുഖാന്തരമായി ഇവിടെ പറയുകയാണ് ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. ഇന്ന് ഞാൻ അതിൽ നിന്ന് ഉപദേശമായി ഗുണദോഷമായി ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മുടെ കുടുംബങ്ങളിൽ ഒരു മരണം സംഭവിക്കത്തക്കവണ്ണം, എൻ്റെ സഹോദരങ്ങൾ മരിക്കത്തക്കവണ്ണം, എൻ്റെ ജീവിത പങ്കാളി മരിക്കത്തക്കവണ്ണം, എൻ്റെ മക്കൾ മരിക്കത്തക്കവണ്ണം, എൻ്റെ കുടുംബത്തിൽ ഒരു മരണം കടന്നു വരത്തക്കവണ്ണം ഒരു പാപം ഞാൻ ചെയ്യത്തില്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. ഇല്ല, റോമർ 5:15 പറയുന്നത് പോലെ എൻ്റെ കുടുംബത്തിൽ ഒരു മരണം കടന്നു വരുവാൻ തക്കവണ്ണമുള്ള ഒരു പാപം ഞാൻ ചെയ്യുകയില്ല, ഒരു ലംഘനം ഞാൻ ചെയ്യുകയില്ല. റോമർ 5:15 ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. തുടർമാനമായ ദുർമരണങ്ങൾ, തുടർമാനമായ മരണങ്ങളുടെ പിമ്പിൽ ഏകൻ്റെ ലംഘനം. രണ്ടാമതായി 5:16 അവിടെ കാണുവാൻ കഴിയുന്നത് ഏകൻ്റെ ലംഘനത്താൽ ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. ഇന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനത്തോടുകൂടി ഇരിക്കാം, ഞാൻ മുഖാന്തരമായി ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തിന്, എൻ്റെ തലമുറകൾക്ക് വിരോധമായി ഒരു ജഡ്ജ്മെൻ്റ് പുറപ്പെടുവാൻ ഞാൻ ഇടവരുത്തുകയില്ല. അവിടെ പറയുന്നത് ശിക്ഷാവിധി കൽപ്പിക്കുവാൻ ഹേതുവായി. അതിൻ്റെ 2-ാം ഭാഗമുണ്ട്, ആകയാൽ അതിനെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണമേ. ശിക്ഷാവിധി കൽപ്പിക്കപ്പെടുക, ഞാൻ മുഖാന്തരമായി സ്വർഗത്തിൽ നിന്ന് ദൈവം ഒരു കോപത്തിൻ്റെ ഉത്തരവ്, ഒരു ശിക്ഷയുടെ ഉത്തരവ്, ഒരു ശാസനയുടെ ഉത്തരവ് ഞാൻ മുഖാന്തരം സ്വർഗത്തിൽ നിന്ന് പുറപ്പെടുവിക്കത്തില്ല. ഞാൻ അതിന് തക്കവണ്ണമുള്ള ഒരു ലംഘനം, ഒരു പാപം ഞാൻ ചെയ്യുകയില്ല. ഇന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. നിങ്ങളുടെ കുടുംബത്തിനെതിരായി ദൈവം ഒരു വിധി പുറപ്പെടുവിക്കുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരായി ഒരു വിധി പുറപ്പെടുവിക്കുവാൻ, നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്കെതിരായി ഒരു വിധി പുറപ്പെടുവിക്കുവാൻ, നിങ്ങൾക്കോ നിങ്ങളുടെ ചുറ്റുപാടുകൾക്കോ നിങ്ങളുടെ തലമുറകൾക്കോ എതിരായി ഒരു വിധി പുറപ്പെടുവിക്കുവാൻ, അതിനേറ്റതായ ഒരു പാപം എൻ്റെ വശത്തു നിന്ന് ഉണ്ടാകത്തില്ല എന്ന് ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഉറച്ച ഒരു തീരുമാനം എടുത്ത് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ശ്രദ്ധിക്കണമേ, ഏകൻ്റെ പാപം ദൈവം ശിക്ഷയുടെ വിധി കൽപ്പിക്കുവാൻ ഹേതുവായി തീർന്നു. നോ, ഇല്ല, എൻ്റെ കുടുംബത്തിൽ ഞാൻ മുഖാന്തരം ഒരു ശിക്ഷാവിധി വരത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങളിൽ ഞാൻ മുഖാന്തരം ഒരു ശിക്ഷാവിധി വരത്തില്ല. അങ്ങനെ ദൈവസിംഹാസനത്തിൽ നിന്ന് എനിക്ക് അൺഫേവറായിട്ട്, എൻ്റെ ഫാമിലിക്ക് അൺഫേവറായിട്ട്, എൻ്റെ തലമുറകൾക്ക് അൺഫേവറായിട്ട് ഒരു വിധി പുറപ്പെടുവാൻ തക്കവണ്ണം ഞാൻ ഒരു കാരണം ഉണ്ടാക്കത്തില്ല. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു, ഏകൻ്റെ പാപത്താൽ ശിക്ഷാവിധി കൽപ്പിക്കപ്പെട്ടു. എന്നാൽ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 5:18 വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു എന്ന് പറയുകയാണ്. വിധി പുറപ്പെടുന്നതാണ് 16-ാം വാക്യത്തിൽ പറഞ്ഞത്. എന്നാൽ
പതിനെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശിക്ഷ വിധി വരികയാണ്. പതിനാറാം അധ്യായ പതിനാറാം വാക്യത്തിൽ ജഡ്ജ്മെന്റ് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വേർഡിക്റ്റ് പുറപ്പെടുകയാണെങ്കിൽ പതിനെട്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ജഡ്ജ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുകയാണ്. ഇവിടെ വ്യക്തമായി പറയുകയാണ്, ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും എക്സിക്യൂഷൻ ഓഫ് ജഡ്ജ്മെന്റ് അത് വന്നു. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്താട്ടെ, എൻ്റെ കുടുംബത്തിനകത്തൊരു ന്യായവിധി സംഭവിക്കാൻ തക്കവണ്ണം ഒരു പ്രവൃത്തി ഞാൻ ചെയ്യത്തില്ല, എൻ്റെ തലമുറകളിൽ ഒരു ശിക്ഷാവിധി സംഭവിപ്പാൻ എക്സിക്യൂഷൻ ഓഫ് ജഡ്ജ്മെന്റ് ഇല്ല, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ കൊണ്ടോ എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടോ എൻ്റെ വാക്കുകൾ കൊണ്ടോ എൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ എൻ്റെ ഇടപാടുകൾ കൊണ്ടോ എൻ്റെ തലമുറകൾക്കൊരു ശിക്ഷാവിധി ഒരു എക്സിക്യൂഷൻ ഉണ്ടാകുവാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്താട്ടെ, ഞാൻ മരിച്ചു കഴിഞ്ഞാലും എത്ര സംവത്സരം കഴിഞ്ഞാലും എൻ്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും എൻ്റെ പാപം കൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയതെന്ന്, എൻ്റെ വാക്കുകൾ കൊണ്ടാണ് അങ്ങനെ ആയിപ്പോയതെന്ന്, എൻ്റെ ചിന്തകൾ കൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയതെന്ന്, എൻ്റെ ഇടപാടുകൾ കൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയതെന്ന്, എൻ്റെ ബന്ധങ്ങൾ കൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയതെന്ന്, ഞാൻ ചിലരെ കുറ്റം വിധിച്ചത് കൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയതെന്ന്, ഞാൻ ചില അവിശ്വസ്തതകൾ കാണിച്ചത് കൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയതെന്ന്, ഞാൻ ചില തെറ്റുകൾ ചെയ്തത് കൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയതെന്ന്, ഞാൻ വഴിവിട്ട ചില ബന്ധങ്ങളിൽ ഇടപെട്ടത് കൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയതെന്ന് പറയുവാൻ ഇല്ല, ഞാനതിന് കാരണം വരുത്തത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധികൾ ഒരു തീരുമാനത്തോടുകൂടി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുവിൻ എത്ര ഭയങ്കരമായ വിഷയങ്ങളാണ് അവിടെ പറയുന്നത്. 5:15, ഒരുത്തൻ്റെ പിഴവ് കൊണ്ട് കുടുംബത്തിൽ ഒത്തിരി മരണങ്ങൾ സംഭവിക്കുന്നു. 2, ഒരുത്തൻ്റെ പാപം മുഖാന്തരമായി ഒരു ശിക്ഷാകരമായ വിധി ഒരു കൽപ്പന അവിടെ നിന്ന് പുറപ്പെടുവിക്കപ്പെടുകയാണ്. 5:18, അത് ഏക ലംഘനത്താൽ ഒരൊറ്റ പിഴവ് കൊണ്ട് കുടുംബത്തിനകത്ത് വലിയ ന്യായവിധികൾ സംഭവിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പറഞ്ഞാട്ട്, ഇല്ല ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിന് ഇടം കൊടുക്കത്തില്ല, ഇല്ല ഞാൻ അങ്ങനെ ഒരു പാപത്തിനും ഒരു വഴിവിട്ട അവസ്ഥകൾക്കും ഒരു അനുസരണക്കേടിനും ഒരു ലംഘനത്തിനും ഇല്ല ഞാൻ ഇടം കൊടുക്കത്തില്ല, ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബം ന്യായവിധിയിലേക്ക് പോകത്തില്ല, ഞാൻ മുഖാന്തരം എൻ്റെ തലമുറകൾ ശിക്ഷാവിധിയിലേക്ക് പോകത്തില്ല, ഞാൻ മുഖാന്തരം എൻ്റെ സഹോദരങ്ങൾ തിന്മ അനുഭവിക്കത്തില്ല. നോ, ഏക ലംഘനത്താൽ ന്യായവിധി ശിക്ഷാവിധി വരുവാൻ ഞാൻ ഇടവരുത്തുകയില്ല. വീണ്ടും അതിൻ്റെ നാലാം ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം വായിച്ച വേദഭാഗത്തിൽ ഇങ്ങനെയാണ്, റോമർ 5:17, അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഏകൻ്റെ ലംഘനത്താൽ മരണം, ആ ഏകൻ നിമിത്തം ഈ മരണം വീട്ടിൽ കയറി വാഴാൻ തുടങ്ങി. കുടുംബത്തിനകത്ത് ചില അന്യ വാഴ്ചകൾ, കുടുംബത്തിനകത്ത് ചില ദേശാധിപതിയുടെ വാഴ്ചകൾ, കുടുംബത്തിനകത്ത് ചില അന്യാരാധനയുടെ വാഴ്ചകൾ, കുടുംബത്തിനകത്ത് ചില ദുരാത്മാക്കളുടെ വാഴ്ചകൾ, കുടുംബത്തിനകത്ത് ചില അന്ധകാര ശക്തികളുടെ വാഴ്ചകൾ, കുടുംബത്തിനകത്ത് ചില രോഗശക്തിയുടെ വാഴ്ചകൾ, ഓ റമാ നകാര ഗസ്കരേത ലൈഷബാനിയ, കുടുംബത്തിനകത്ത് ചില നിന്ദയുടെ വാഴ്ചകൾ, കുടുംബത്തിനകത്ത് ചില മന്ത്രവാദ വാഴ്ചകൾ. എന്താണ് കാരണം? അവിടെ പറയുകയാണ്, ആ കുടുംബത്തിനകത്ത് ചില അന്യശക്തികൾ വാഴുവാൻ കാരണം ഏകന്റെ ലംഘനത്താൽ. ഇന്ന് ഈ ദൈവസന്നിധിയിൽ ഇരുന്ന് ഒരു തീരുമാനം എടുത്താട്ടെ, ഇല്ല ഇല്ല എൻ്റെ ലംഘനം കൊണ്ട് എൻ്റെ കുഴപ്പം കൊണ്ട് ഒരു അന്ധകാര ശക്തി, ഒരു മരണശക്തി, ഒരു രോഗശക്തി, ഒരു പൈശാചിക ബലം എൻ്റെ കുടുംബത്തിൽ വാഴാൻ, എൻ്റെ തലമുറകളെ വാഴാൻ, എൻ്റെ ജീവിതത്തെ വാഴാൻ ഞാൻ അനുവദിക്കത്തില്ല, ഇല്ല എൻ്റെ തെറ്റുകൾ കൊണ്ട് ഒരന്യരാജാവ്, ഒരന്യശക്തി എൻ്റെ കുടുംബത്തിൽ അധികാരം എടുക്കുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ശ്രദ്ധിക്ക, എത്ര ഭയങ്കരമായ കാര്യമാണ് അവിടെ പറയുന്നത്. ഏകന്റെ ലംഘനത്താൽ ഒരു അധികാരി വീട്ടിലേക്ക് കയറി വന്നു, മരണമെന്ന അധികാരി. ശ്രദ്ധിക്കുവീൻ, മരണം മരിച്ചെന്നല്ല അവിടെ പറഞ്ഞത്, മരിച്ചുപോയെന്നല്ല പറഞ്ഞത്. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെന്ന് 5:15 നാം വായിച്ചു. പക്ഷേ 5:17 വായിക്കുന്നത് ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെന്നല്ല, അവിടെ വാഴ്ച മാറി, അവിടെ അധികാരം മാറി, അവിടെ ഭരണം മാറി. ഇപ്പോൾ ആരാണ് ഭരിക്കുന്നത്? മരണം ഭരിക്കുകയാണ്, പിശാച് ഭരിക്കുകയാണ്, പാപം ഭരിക്കുകയാണ്, അന്ധകാരം ഭരിക്കുകയാണ്. എന്താണ് കാരണം? ഏകന്റെ ലംഘനം. നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ എത്രയോ കുടുംബങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്,
അന്ധകാരം വായിരുന്നു, രോഗം വായിരുന്നു, ശാപം വായിരുന്നു. അവയുടെയൊക്കെ ചരിത്രമെടുത്ത് നോക്കുമ്പോൾ നമ്മൾ രഹസ്യമായി തമ്മിൽ തമ്മിൽ പറയാറുണ്ട്, ആ വീട്ടിലെ ഇന്നാർക്ക് പണ്ട് മന്ത്രവാദമുണ്ടായിരുന്നു, ആ വീട്ടിലെ ഇന്നാർക്ക് പണ്ട് സേവയുണ്ടായിരുന്നു, ആ വീട്ടിലെ ഇന്നാർ പണ്ടൊരാളെ ചവിട്ടിക്കൊന്നതാ, ആ വീട്ടിലെ ഇന്നാർ പണ്ടൊരാളെ തൊഴിച്ചു കൊന്നതാ, ആ വീട്ടിലെ ഒരാൾ ഇന്നാരുടെ കല്യാണം മുടക്കിയതാ. അതിൻ്റെതാണ് ഈ തലമുറകൾ അനുഭവിക്കുന്നതെന്ന് രഹസ്യമായി രഹസ്യമായി നമ്മൾ തമ്മിൽ തമ്മിൽ പല കുടുംബങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടില്ലേ? പരസ്യമായി ഒരുപക്ഷെ പറയുവാൻ തക്ക വേണം. മാന്യതയും സമൂഹത്തിൻ്റെ സ്ഥലവും അനുവദിക്കാതിരിക്കുമ്പോഴും ചങ്കത്ത് കൈതൊട്ടെന്ന് പറയാൻ കഴിയുമോ? രഹസ്യമായിട്ട് നമ്മളത് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. ചില കുടുംബങ്ങളിൽ വിട്ടുമാറാത്ത ശാപങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളും വിവിധ വിഷയങ്ങളും വാഴുന്നത് കാണുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് വെറുതെ ദൈവം ചെയ്യുന്നതല്ല. പിതാക്കന്മാരിൽ ഒരുത്തൻ, അവന് അവിടുത്തെ സേവയുണ്ടായിരുന്നോ? അവന് കോഴിവെട്ടുണ്ടായിരുന്നോ? അവന് നേർച്ചയുണ്ടായിരുന്നോ? അവൻ ഇന്ന ഇന്ന കൂടോത്രങ്ങൾ ഉണ്ടായിരുന്നോ? അവൻ ഇങ്ങനെയൊക്കെ മന്ത്രവാദങ്ങൾ ഉണ്ടായിരുന്നോ? ചില വലിയ വീടുകൾ കാലാന്തരത്തിൽ ക്ഷയിച്ചു പോയത് കണ്ടപ്പോൾ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ നാട്ടിൽ തന്നെ ചില വീടുകളെ വിരൽ ചൂണ്ടി, ഇതൊക്കെ സമ്പാദിച്ചത് സാത്താൻ സേവ കൊണ്ടും ഇതൊക്കെ സമ്പാദിച്ചത് അന്യാരാധനയുടെ ബലം കൊണ്ടുമാണ്. ഇവരുടെ വല്യപ്പച്ചന്മാരിൽ ഒരുത്തൻ അങ്ങനെ സേവയുണ്ടായിരുന്നോ? അതുകൊണ്ടാണ് ഇതൊക്കെ മുടിഞ്ഞു പോയതെന്ന് ഇന്ന് പകൽക്കാല വളരെ ഗൗരവത്തോടുകൂടെ ഞാൻ പറയട്ടെ. വളരെ വ്യക്തമായി റോമർ 5:17 പറയുകയാണ്, ഏകന്റെ ലംഘനത്താൽ ഒരന്യശക്തി അവിടെ വാഴുവാൻ തുടങ്ങി, മരണം വാഴുവാൻ തുടങ്ങി. നമുക്ക് ഭയപ്പെടാ, ഇല്ല എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ അധികാരം മാറി, എൻ്റെ കുടുംബത്തിൽ ദൈവ ത്തിന്റെ ആധിപത്യം മാറി. ഒരു പൈശാചിക അന്ധകാര, ഒരു മരണ അധികാര, ഒരു പാപ അധികാര, ഒരു രോഗ അധികാര, ഒരു ശാപ അധികാരം വരുവാൻ ഇല്ല. ഞാൻ ഒരു ലംഘനം ചെയ്യത്തില്ല. ഒരു നിമിഷം ദൈവ സന്നദ്ധിക്ക് ഭയത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട്, അപ്പാ എൻ്റെ കുടുംബത്തിലെ ഭരണം മാറാൻ തക്ക വേണോ? എൻ്റെ കുടുംബത്തിലെ ആധിപത്യം മാറാൻ തക്ക വേണോ? എൻ്റെ ജീവിതത്തിൽ ഒരു പിഴവ് സംഭവിക്കല്ലേ? എൻ്റെ ജീവിതത്തിൽ ഒരു ശാപം സംഭവിക്കല്ലേ? ഇന്നൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. വീണ്ടും അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ 5 റോമർ 5:19 ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. ഇന്ന് കുടുംബത്തിൽ ഒത്തിരി പേർ പാപികളാണ്. ഒരുത്തൻ കള്ളടിച്ച് നടക്കുക, ഒരുത്തൻ വീട്ടിൽ കയറത്തില്ല, ഒരുത്തൻ കൊട്ടേഷൻ്റെ പുറകെ നടക്കുക, ഒരുത്തൻ കുടുംബജീവിതത്തിൽ അവിശ്വസ്തതയായി നടക്കുക, ഒരുത്തൻ വഴിവിട്ട അവസ്ഥയിൽ നടക്കുക. കുടുംബത്തിൽ അനേക പാപികൾ ജനിച്ചു, അനേക പാപികൾ ജനിച്ചു, വലിയ പിന്മാറ്റക്കാർ ജനിച്ചു, വലിയ ദൈവനിഷേധികൾ ജനിച്ചു. എന്തുകൊണ്ട്? 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 അവിടെ പറയുകയാണ്, ഏകന്റെ ലംഘനത്താൽ, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. എത്ര ഭയങ്കരമാണ് ആ വാക്യം! ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. ആ ഭാഗം മാത്രം നിങ്ങളുടെ കണ്ണുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടൊന്ന് വായിച്ചാട്ടെ. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. എത്ര ഭയങ്കരമാണ്! ഇന്ന് ചങ്കത്ത് കൈവച്ച് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയൊന്ന് പറ, അപ്പാ ഞാൻ എൻ്റെ കുടുംബത്തിൽ പാപികളെ ജനിപ്പിക്കുന്നവനാകരുത്, ഞാൻ എൻ്റെ സമൂഹത്തിൽ പാപികളെ ജനിപ്പിക്കുന്നവനാകരുത്, ഞാൻ എൻ്റെ തലമുറയിൽ പാപികളെ ജനിപ്പിക്കുന്നവനാകരുത്, ഞാൻ എൻ്റെ ചുറ്റുപാടുകളിൽ പാപികളെ ജനിപ്പിക്കുന്നവനാകരുത്. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. ഇന്ന് പകൽക്കാല ദൈവസന്നിധിയിൽ വാഞ്ചയോടെ പ്രാർത്ഥിച്ചാട്ട്, എൻ്റെ അനുസരണക്കേട് മുഖാന്തര എൻ്റെ കുഞ്ഞുങ്ങൾ പാപികളായി തീരരുത്. ഞാനൊരു കുടിയനായത് കാരണം എൻ്റെ മക്കളും കുടിയന്മാരായി എന്ന് പറവാനിട വരരുത്. ഞാൻ കുടിച്ചു തുടങ്ങി എൻ്റെ തലമുറകളിലേക്ക് ആ കുടി കൊണ്ടുവരരുത്. ഞാൻ വലിച്ചു തുടങ്ങി എൻ്റെ തലമുറകളിലേക്ക് ആ വലി കൊണ്ടുവരരുത്. സ്തോത്ര, ഞാൻ വെറിക്കൂത്ത് കണ്ടു തുടങ്ങി എൻ്റെ തലമുറകളിലേക്ക് ആ വെറിക്കൂത്ത് കൊണ്ടുവരരുത്. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ട്, ഞാൻ അനേക വിശുദ്ധന്മാരെ ജനിപ്പിക്കേണ്ടവനാ, ഞാൻ അനേക ദൈവമക്കളെ ജനിപ്പിക്കേണ്ടവനാ, ഞാൻ ഒരിക്കലും പാപികളെ ജനിപ്പിക്കേണ്ടവനല്ല. എൻ്റെ ഏഷണി പറച്ചിൽ മുഖാന്തരമായിട്ട് എൻ്റെ കൂട്ടുകാർ മൊത്തം നുണയന്മാരായി തീർന്നു. ഹല്ലേലൂയ. എൻ്റെ കുറ്റം പറച്ചിൽ മുഖാന്തരമായിട്ട് എൻ്റെ കൂട്ടുകാർ മൊത്തം മറ്റുള്ളവരെ കുറ്റം പറയുന്നവരായി തീർന്നു. എൻ്റെ കുറ്റം വിധി മുഖാന്തരമായി
എൻ്റെ കൂടെയുള്ളവരെല്ലാം പരിഹാസികളായി തീർന്നു. നോ, ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. നോ, നമ്മൾ പാപികളെ ജനിപ്പിക്കുന്നവരല്ല, പകരം എൻ്റെ താഴ്മ കൊണ്ട് അനേകർ താഴ്മയുള്ളവരായി തീർന്നു. എൻ്റെ സ്നേഹം കൊണ്ട് അനേകർ നന്മയുള്ളവരായി തീർന്നു. എൻ്റെ കരുണ കൊണ്ട് അനേകർ വിശ്വസ്തരായി തീർന്നു. ഇന്ന് പകൽക്കാല ചങ്കത്ത് കൈവച്ച് പറഞ്ഞാട്ട്, ഞാൻ പാപികളെ ജനിപ്പിക്കാൻ വേണ്ടി ജനിച്ചവനല്ല, ഞാൻ വിശുദ്ധന്മാരെ ജനിപ്പിക്കാൻ വേണ്ടി ജനിച്ചവനാ. എൻ്റെ കോപം കണ്ടിട്ട് എൻ്റെ മക്കളും അതേ കോപമാണ്. എൻ്റെ വായിൽ നിന്ന് വരുന്ന അസഭ്യങ്ങളും പൂരപ്പാട്ടും ഒക്കെ കേട്ടിട്ട് എൻ്റെ മക്കളും ഇപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ രണ്ടാഴ്ച മുഖം വീർപ്പിച്ച് നടക്കുന്നത് കണ്ടിട്ട് എൻ്റെ മക്കളും ഇപ്പം തമ്മിൽ മുഖം വീർപ്പിച്ച് നടക്കുക. ഞാൻ എൻ്റെ സഹോദരനുമായി വസ്തുവിന് വഴക്കിടുന്നത് കണ്ടിട്ട് എൻ്റെ മക്കളും ഇപ്പോൾ അവർക്ക് കിട്ടിയ വസ്തുവിന് വേണ്ടി വഴക്കിട്ടുകൊണ്ട് നടക്കുക. ഞാനിങ്ങനെ വീട്ടിലിരുന്ന് കർത്തൃദാസന്മാരെ സഭയൊക്കെ കുറ്റം പറയുന്നത് കേട്ടിട്ട് എൻ്റെ മക്കളും ഇപ്പോൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ഭയത്തോടെ പറഞ്ഞാട്ടെ, ഞാൻ പാപികളെ ജനിപ്പിക്കത്തില്ല, ഞാൻ വിശുദ്ധന്മാരെ ജനിപ്പിക്കാം. ഞാൻ പാപികളെ ജനിപ്പിക്കത്തില്ല, ഞാൻ വിശുദ്ധന്മാരെ ജനിപ്പിക്കാം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, തലമുറകൾക്ക് നമ്മുടെ അനുഗ്രഹമായിരിക്കുക. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. അഞ്ച് ഭാഗങ്ങളെ ഞാൻ പറഞ്ഞു. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. ഞാൻ മുഖാന്തരം ആരും മരിക്കാനിട വരരുത്. ഏകന്റെ ലംഘനത്താൽ ശിക്ഷാവിധി പുറപ്പെട്ടു. ഏകന്റെ പാപത്താൽ ശിക്ഷാവിധി വന്നു. ഏകന്റെ ലംഘനത്താൽ മരണമെന്ന അധികാരി ഭൂമിയിലേക്ക് കുടുംബത്തിലേക്ക് കയറി വന്നു. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. അഞ്ച് വിരലുകൾ നിവർത്തി വെക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായ അഞ്ച് മുന്നറിയിപ്പുകളെ റോമാലേഖനം അഞ്ചാം അധ്യായം നൽകുകയാണ്. എത്ര മനോഹരം! അഞ്ച് വിരലുകളെ ഉയർത്തി നോക്കി റോമാലേഖനം അഞ്ചാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ അഞ്ച് മുന്നറിയിപ്പുകളെ നൽകുകയാണ്. ഓമേ, ഒരു വിരൽ പറയുകയാണ്, നിന്റെ പാപം കൊണ്ട് ആരും മരിക്കരുത്. മറ്റൊരു വിരൽ പറയുകയാണ്, നിന്റെ തെറ്റുകൊണ്ട് നിനക്ക് അൺഫേവറായിട്ട് ഒരു വിധി പുറപ്പെടരുത് ഓ നിന്റെ കുടുംബത്തിന്. മൂന്നാമത്തെ വിരൽ പറയുകയാണ്, ഇല്ല, നിന്റെ തെറ്റുകൊണ്ട് നിന്റെ കുടുംബത്തിൽ ഒരു ന്യായവിധി സംഭവിപ്പാൻ ഇടവരരുത്. പിന്നെയും പറയുകയാണ്, നിന്റെ ലംഘനം ഹേതുവായി ഒരു അന്ധകാര ശക്തി നിന്റെ കുടുംബത്തിൽ വാഴ്ച ആരംഭിക്കരുത്. അഞ്ചാമത്തെ വിരൽ വിളിച്ചു പറയുകയാണ്, സ്തോത്ര, നിന്റെ അനുസരണക്കേട് നിമിത്തം നിന്റെ കുടുംബത്തിൽ പാപികൾ ജനിക്കരുത്. നിന്റെ മരുമക്കൾ നിന്റെ അതേ സ്വഭാവമായി തീർന്നു. നിന്റെ മക്കൾ അതിനേക്കാൾ വലിയ സ്വഭാവമായി തീർന്നു. ഇന്ന് പകൽക്കാലം പറഞ്ഞിട്ടില്ല, ഞാനൊരു വിശുദ്ധിയുടെ പാതയിലേക്ക് നടക്കാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ പാപികളെ ജനിപ്പിക്കത്തില്ല, ഞാൻ വിശുദ്ധന്മാരെ ജനിപ്പിക്കും. നിങ്ങൾ ഇന്ന് ഒറ്റയ്ക്കിരുന്നല്ല, അടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് പേർ ചേർന്നാണ് ഈ ശുശ്രൂഷ കേൾക്കുന്നതെങ്കിൽ ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, അമ്മായിയമ്മ മരുമക്കളോടും, മരുമക്കൾ അമ്മായിയമ്മമാരോടും, അങ്ങനെ മാതാപിതാക്കൾ മക്കളോടും, മക്കൾ മാതാപിതാക്കളോടും, ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ, റൂംമേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ തമ്മിൽ കരം കൊടുത്ത് ഒന്ന് പറഞ്ഞാട്ടെ, തമ്മിൽ കൈതൊട്ടൊന്ന് പറഞ്ഞാട്ടെ, ഞാൻ പാപികളെ ജനിപ്പിക്കുന്നവനല്ല, ഞാൻ വിശുദ്ധന്മാരെ ജനിപ്പിക്കുന്നവനാണ്. ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ മരണത്തിന് കാരണമാകത്തില്ല, ഞാൻ മറ്റുള്ളവർ ജീവിക്കാൻ കാരണമായി തീരാം. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായത്തിങ്കിലേക്ക് കടന്നു വരുമ്പോൾ നയമാൻ എന്നുള്ള ഒരു അന്യജാതിക്കാരന് സംഭവിച്ച കുഷ്ഠരോഗമോ ആ രോഗത്തിന് പ്രതിവിധിയായിട്ട് ഒരു ബാല്യക്കാരത്തെയും നമുക്ക് കാണുവാൻ കഴിയാം. ആ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ബാല്യക്കാരനെയും ഒരു ബാല്യക്കാരത്തെയും നമുക്ക് കാണാൻ കഴിയും. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഒരു ബാല്യക്കാരത്തെയും ഒരു ബാല്യക്കാരനെയും കാണുവാൻ കഴിയുക. ബാല്യക്കാരത്തി മുഖാന്തരം അവൾ പാർത്ത കുടുംബത്തിന് എന്തുണ്ടായി? ആ കുടുംബത്തിനകത്തൊരു സൗഖ്യമുണ്ടായി. എന്നാൽ ബാല്യക്കാരൻ നിമിത്തം എന്തുണ്ടായി? ആ ബാല്യക്കാരൻ മുഖാന്തരമായി അവൻ്റെ തലമുറകളിലൊക്കെ രോഗം സംഭവിച്ചു. സ്തോത്ര, ഞാൻ അതിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് കടന്നു വരുമ്പോൾ എലീശയുടെ ശിഷ്യനായിരുന്ന ഗേഹസിയെ നമുക്ക് കാണുവാൻ കഴിയും. ഗേഹസിയെക്കുറിച്ച് അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഗേഹസി നയമാൻ എലീശയുടെ അടുക്കൽ നിന്ന് പുറപ്പെട്ടു പോകുമ്പോൾ
Alpam mandum bangin tan pogun na yatrail. Amin. Elisa Naiman degil na yadunum pradigrihi kade. Yadunum pradipfilam mangade. Naimane vittigalai involved. Stotra. E. Eli Gehasi kaduru abatama itudoni. Gehasi uda manasila drebiagriham. Gehasi uda manasila atiagriham pungivano. Gehasi porrega vandivito. Gehasi odi. Stotram Naiman de wahanate odich and the pidichinurti. Naimane rangimano vandanemji involved parano. Ende jaman in Vendi. Ende jaman in the Adikal, sila sanar segar bandiri kuno. Agyal ini ani kikurac nan mabehna. Oiru dalan da banjodi so, naiman, rand dalan tu kudito. Adu mai gehasi vegetil viitil bando. Adu dende viitna gatu kudi cito. Gehasi ude atyagriha, gehasi ude atyagriha, gehasi uda panatodulla arti. Enal anjinde iribati yedilek kadanu berim boy. Anjinde iribati yedil namuk kanu bandiri nda. Agyal naiman de kustam, ninakum ninda sandadikim. എന്നേക്കും പിടിച്ചിരിക്കും എന്ന് അവനോട് പറഞ്ഞു അവൻ ഹിമം പോലെ വെളുത്തു കുഷ്ഠരോഗിയായി അവനെ വിട്ടു പുറപ്പെട്ടു പോയി രണ്ട് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് സ്തോത്രം അത്യാഗ്രഹം മുഖാന്തരം ഉണ്ടായ രണ്ട് കാര്യങ്ങൾ പണത്തോടുള്ള ആർത്തി മുഖാന്തരം സംഭവിച്ച രണ്ട് കാര്യങ്ങൾ ഗേഹസിയെ സംബന്ധിച്ച് ഒരേ ഒരു പിഴവേ ഉണ്ടായിരുന്നുള്ളൂ ഗേഹസിക്ക് പണത്തോട് ഭയങ്കര ആർത്തിയായിരുന്നു ഗേഹസിക്ക് പണമായിരുന്നു പ്രധാന വിഷയം ബാക്കി ഒന്നും തനിക്ക് ഒരു Weakness saya dari Bible parah ini lah. Gehasi udah orang yang weakness panama irno. Hendine an kita awalnya dok keberde evitgalah ini dah. Hendine adak ke coidi cingi medikin dahyo. Even dani karhamal lah tado alenggil harade moshtikigyo, harade pidichmarikigyo, onnu allah gehasi jadi dah. Pagaram dani zaman ini kita awalnya orang sahdenam, angane offeri itu tu venda yendu parah ini tu boy pidichmedikigyan. Sodak soyda rendu kupon abad berde irna pam. Hendine adu berde kalai ini anu paranya boy, adu undu boy medik. Cenai ulo offer orang dengan gandetta, adonni coidi cuma edi cenai ulo free ulo sahden ingi pidi cuma edi cenai ulo offeri aida sahden enda ne ana gegas cuma edi cedah, pashe intention enda irno, ati agriham sambadi kianam sambadi kianam sambadi kianam, ini beti aram baki lek berimboy, abade Elisa coidi kena, ini dah ana drevium sambadi kianim, wastram olive tota mundiri tota madu madigal dasi dasen mar, enni ibaga edi panim ida agunu bo samai. Sahodrengalah gegas ini beri peranan sahaja untuk memilih. Gegas ini memilih, madinya memilih, kanngalinya memilih, uli itu otam memilih, mundiri itu otam memilih. Gegas ini untuk memilih, uli itu alanda, matra memilih, uli itu alanda sahaja. Uli korcchu wasram. Allah itu untuk gegas memilih. Pasalnya Elisa ini beri peraya na. Ni mundiri otam memilih kambunu, uli itu otam memilih kambunu, adu-adugalah memilih kambunu, kanngalinya memilih kambunu. Yang dokke ada ikani kene. Gegasi kita orang yang diri cewa, anda boleh ni sahaja, saya pun tidak memilih lagi, urusan dalam tu berli. Saya pun tidak joy cerita, bukli running kita non do undo undan tidak. Sahodar orang lain ada tidak. Gegasi itu mind mudu yang anda itu nari awam. Amin korang cuci ponnya kita non nolat ada tidak lebih. Amin berli kita non nolat kasih kita non nolat ada tidak lebih. Kasih non ada tidak gegasi kita agriham. Pagi gegasi itu mana sil ini ke sambadi kena. Drevium sambadi kena. Cilakku mana sila, ecam bayangkan manusia itu ada mana riau. Edak-edak ke passbook itu turun, aturra balance turun dengan. Amin. Edak-edak ke yonya itu turun noki, aturra balance turun. Digital app ke itu turun noki, aturra balance turun. Okay, oh, amin. Sambadi kiga. Adatada itu ada mana riau. Sambadi matra malah. Adatada itu mana dia agriham. Ini ke drevium sambadi kanam. Randa wastram medi kanam. Ia masa sambalan kita tumbuh, ini ke, ah, color leh urus shirt medikan, ah, color leh urus pant medikan. Nyalah, kaini nyalah cecil lulu poyapam, urus shoe nyalah noki wicitunda, ini ke tu medikan. Mind full an dana nariau, medikan, wastram medikan, ulu itu otam medikan, mundiri itu otam medikan, adu madu gula medikan, dasi dasan mari medikan. Anda tu ada yang cemana, ada yang kingnya awak ni kaya. Ini kita medikan. Ini, saya agri hitca doh nampu tu telah. Ini, warga awasani kena nombor. Saya ada satu tarawangi ini. Ini kita medikan. Mind full lantaran nari awak. Ini kita medikan. Ini kita medikan. Awak ni anna car medicu pernah saya mindi baca dah. Ini kita dua bola di car medikan. Sambadi kena medikan. Gaya kesi orang thought telah ada dua persoalan. Pasal
ഇതു മുഖാന്തരം അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, നയമാൻ്റെ കുഷ്ഠം അവൻ്റെ തലമുറകളിലേക്ക് വന്നു. കുടുംബം മൊത്തം രോഗം പിടിച്ചു. തലമുറ തലമുറ നീണ്ടു നിൽക്കുന്ന രോഗം. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ഉടനെ കുഷ്ഠരോഗിയായി അവനെ വിട്ടു പുറപ്പെട്ടു പോയി. ബന്ധങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാം, പണക്കൊതിയൻ ഒരിക്കലും ബന്ധങ്ങൾ സൂക്ഷിക്കാൻ കഴിയത്തില്ല. ദ്രവ്യാഗ്രഹിക്ക് ഒരിക്കലും ബന്ധങ്ങൾ സൂക്ഷിക്കാൻ കഴിയത്തില്ല. അത്യാഗ്രഹിക്ക് ഒരിക്കലും ബന്ധങ്ങൾ സൂക്ഷിക്കാൻ കഴിയത്തില്ല. ആർത്തി ബന്ധങ്ങളെ മുറിച്ചു കളയും. ഗേഹസിയും എലീശയും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു. സഹോദരങ്ങളുടെ അടുത്ത് മിണ്ടത്തില്ല, വിളിക്കത്തില്ല, പറയത്തില്ല. എന്താ കാര്യമെന്നറിയോ? ഒന്നുകിൽ വസ്തുവിൻ്റെ അരസെൻറ്റിൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ വസ്തു മുമ്പിലോ പുറകിലോ ആയിപ്പോയെന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള വിഷയം, അല്ലെങ്കിൽ അവൻ വന്നിട്ട് എനിക്ക് തന്നില്ല, അവക്ക് കൊടുത്തു എനിക്ക് തന്നില്ല, അവക്കായിരം രൂപയുടെ സാരി കൊടുത്തു എനിക്ക് 500 രൂപയുടെ സാരിയെ തന്നുള്ളൂ. കിട്ടണമെന്നാഗ്രഹമുള്ളവൻ ഒരിക്കലും ബന്ധങ്ങളെ സൂക്ഷിക്കാൻ കഴിയത്തില്ല. സമ്പാദിക്കണം, മേടിക്കണം, ഇതെന്ത് ഗേഹസിക്ക് എന്ത് കൊടുത്തു? ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു. അതിലുപരിയായി അവൻ്റെ തലമുറകളൊക്കെ രോഗികളായി തീർന്നു. ഇന്നീ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബത്തിൽ ആര് രോഗികളാകത്തില്ല. എനിക്ക് പണവും വേണ്ട, പ്രതാപവും വേണ്ട, എൻ്റെ യേശു മതി. സഹോദരങ്ങളെ, ഈ ജീവിതം ഒത്തിരി ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ടതാണ്. ഏകൻ്റെ ലംഘനത്താൽ അനേകർ, ബാക്കി ഞാൻ പറയുന്നില്ല. എൻ്റെ ആർത്തി കൊണ്ട്, എൻ്റെ ദ്രവ്യാഗ്രഹം കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ രോഗികളാകത്തില്ല, ബന്ധങ്ങൾ നഷ്ടപ്പെടത്തില്ല. നിങ്ങൾ വീണ്ടും യോശുവയുടെ പുസ്തകത്തിലേക്ക്, ശമുവേലിൻ്റെ രണ്ടാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശമുവേലിൻ്റെ രണ്ടാം പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇസ്രായേലിൻ്റെ നടുവിൽ വലിയ അനർത്ഥം സംഭവിക്കുകയാണ്. യെറുശലേമിൽ ഭയങ്കര അനർത്ഥം സംഭവിക്കുകയാണ്. എന്താണ് കാരണം? അനർത്ഥം സംഭവിക്കാനുള്ള കാരണം, അനർത്ഥം സംഭവിക്കാനുള്ള കാരണം 16-ാം വാക്യത്തിൽ പറയുന്നത് അനർത്ഥം സംഭവിച്ചു. എന്താണ് അനർത്ഥങ്ങൾ സംഭവിച്ചത്? അനർത്ഥങ്ങൾ സംഭവിച്ചതിൻ്റെ കാരണം പറയുന്നത് ഇങ്ങനെയാകുന്നു. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഈ ആടുകൾ എന്ത് ചെയ്തു? നിൻ്റെ കൈ എനിക്കും എൻ്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഏകൻ്റെ ലംഘനം അനേകരെ പാപികളാക്കി തീർത്തു. അപ്പൻ്റെ അനുസരണക്കേട് മക്കളെ പാപികളാക്കി തീർക്കരുത്. അപ്പൻ്റെ കയ്യിലിരിപ്പ് മക്കളെ ദോഷികളാക്കി തീർക്കരുത്. ഏകൻ്റെ ലംഘനത്താൽ മരണം വാഴുവാനിടവരരുത്. ഇവിടെ രാജാവായിരിക്കുന്ന ദാവീദിൻ്റെ ഒരൊറ്റ പിഴവ് കൊണ്ട് പട്ടണം മുഴുവനും അനർത്ഥങ്ങൾ സംഭവിക്കുകയാണ്. ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബത്തിലൊരനർത്ഥം സംഭവിക്കത്തില്ല. ഞാൻ എൻ്റെ കുടുംബത്തിനകത്ത് അനർത്ഥങ്ങളെ കൊണ്ടുവരത്തില്ല. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങാം. നോ, ഞാൻ അനർത്ഥങ്ങളെ വിളിച്ചു വരുത്തുന്നവനായിരിക്കത്തില്ല. ഞാൻ അനർത്ഥങ്ങളെ വിളിച്ചു വരുത്തുന്നവനായിരിക്കത്തില്ല. ആ അധ്യായത്തിൻ്റെ ആരംഭത്തിങ്കൽ പറയുന്നത്, ഇസ്രായേലിന് വിരോധമായി ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചപ്പോൾ ദൈവം ദാവീദിൻ്റെ ഹൃദയത്തിൽ ചില തോന്നലുകൾ ഉണ്ടാക്കി ജനത്തെ എണ്ണയണമെന്ന്. യോവാബിന് ആ തോന്നൽ വന്നില്ല. യോവാബ് പറഞ്ഞത് ശരിയല്ല എന്ന്. പക്ഷെ ദാവീദിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മളുടെ തോന്നലുകൾ അനർത്ഥങ്ങളെ വിളിച്ചു വരുത്തുന്നതാകരുത്. നമ്മുടെ തോന്നലുകൾ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സഭകളെ, നമ്മുടെ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കുന്നതാകരുത്. ദാവീദിൻ്റെ ഒരൊറ്റ തോന്നൽ ജനത്തെ എണ്ണുവാൻ തോന്നിച്ചു. ദാവീദിൻ്റെ ഒരു തോന്നൽ എക്സിക്യൂട്ട് ചെയ്തപ്പോഴത്തേക്കും അനർത്ഥങ്ങൾ സംഭവിച്ചു. ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കത്തില്ല. ഞാൻ മുഖാന്തരം എൻ്റെ ചുറ്റുപാടിൽ അനർത്ഥങ്ങൾ സംഭവിക്കത്തില്ല. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന 5-ാം വാക്യം, ഹായ് പട്ടണക്കാർ അവരിൽ 36 പേരെ കൊന്നു. അവരെ പട്ടണവാതിൽക്കൽ തുടങ്ങി ശബാരിയും വരെ പിന്തുടർന്ന് മലഞ്ചരിവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ജനത്തിൻ്റെ ഹൃദയം ഉരുകി വെള്ളം പോലെയായി തീർന്നു. അവിടെ പറയുകയാണ്, തോറ്റുപോയി. ഇസ്രായേൽ തോറ്റുപോയി. എന്താണ് തോറ്റുപോയത്? യോശുവ നിലമ്പാട് വീണ് കരയുകയാണ്.
യോശുവയുടെ നെഞ്ചത്തടി നിലവിളിയൊക്കെ കണ്ടപ്പം ദൈവം യോശുവയുടെ എടുക്ക പറഞ്ഞു, എൻ്റെ പൊന്നി യോശുവ, നീ ഇങ്ങനെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, നീ കരയുന്നേക്ക് നിർത്ത്, നീ എഴുന്നേക്ക്. ജനത്തിൽ ഒരുത്തൻ പാപം ചെയ്തിരിക്കുന്നു, ഒരുത്തൻ്റെ പാപം കൊണ്ട് ഒരുത്തൻ കുഴിച്ചിട്ടു, ഒരുത്തൻ്റെ പാപം കൊണ്ട് രാഷ്ട്രം മുഴുവൻ പരാജയപ്പെട്ടു. നോ, ഞാൻ എൻ്റെ മക്കൾക്കൊരു പരാജയ കാരണമായി തീരത്തില്ല, ഞാൻ എൻ്റെ തലമുറകൾക്കൊരു പരാജയ കാരണമായി തീരത്തില്ല. മൂന്ന് കാര്യമാണ് അവിടെ പറയുന്നത്. 36 പേർ കൊല്ലപ്പെട്ടു, ജീവാപായം സംഭവിച്ചു. രണ്ടാമതായി പറയുകയാണ്, തോൽപ്പിക്കപ്പെട്ടു. മൂന്നാമതായി പറയുകയാണ്, ഹൃദയം വെള്ളം പോലെ ഉരുകിപ്പോയി. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, എൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് മറ്റുള്ളവരുടെ ഹൃദയം ഉരുകിപ്പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനൊരാഖാനല്ല, ഞാനൊരു യോശുവയായിരിക്കും. ഞാനൊരാഖാനല്ല, ഞാനൊരു ഗിദയോനായിരിക്കും. ഞാനൊരാഖാനല്ല, ഞാനൊരു ദാവീദായിരിക്കും. നോ സഹോദരങ്ങളെ, അരുത്. ഏകൻ്റെ ലംഘനത്താൽ അനേകർ, നോ, അനേകരെ നശിപ്പിക്കുന്ന, തലമുറകളെ നശിപ്പിക്കുന്ന, ജീവിത പങ്കാളിയെ നശിപ്പിക്കുന്ന, കൂടുള്ളവരെ നശിപ്പിക്കുന്ന ഒരു അനുഭവമല്ല നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. യോനായുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം അധ്യായം അതിൻ്റെ 5-4 വാക്യത്തിലേക്ക് വരുമ്പോൾ, സമുദ്രത്തിൽ ഒരു വലിയ പെരുങ്കാറ്റടിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോളുണ്ടായി. സാഹചര്യങ്ങൾ പ്രതികൂലമാകുക, കപ്പൽ തകർന്നു പോയില്ല, പക്ഷെ തകർന്നു പോകുവാൻ തക്കവണ്ണമുള്ള കോളുകൾ ഉണ്ടാവുക, സാഹചര്യങ്ങൾ പ്രതികൂലമാവുകയാണ്, ചുറ്റുപാടുകൾ പ്രതികൂലമാവുകയാണ്, ആംബിയൻസ് നഷ്ടപ്പെടുകയാണ്, ഫ്രസ്ട്രേഷൻ ഉണ്ടാവുകയാണ്, സമാധാനം നഷ്ടപ്പെടുകയാണ്. എന്താ കാരണമെന്നറിയാമോ? അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ പറയുകയാണ്, യോനെ എന്നൊരുത്തൻ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് ഉറങ്ങുകയായിരുന്നു. അതിൻ്റെ മുകൾ ഭാഗത്ത് 5-ാം വാക്യത്തിൽ പറയുന്നത്, കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. ഒത്തിരി പ്രതീക്ഷയോടെ കപ്പലിൽ കയറ്റിയതാ, ഒത്തിരി പ്രതീക്ഷയോടെ എടുത്തു വെച്ചതാ, പക്ഷേ ഇന്നതൊക്കെ ഭാരമായി തീർന്നു. ആശയോടെ എടുത്തു വെച്ചതൊക്കെ എറിഞ്ഞു കളയേണ്ടി വരുന്നു, പ്രതീക്ഷകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നു. എന്താ കാരണം? ഒരുത്തൻ്റെ ലംഘനം, ഒരുത്തൻ്റെ ലംഘനം. ഞാൻ മുഖാന്തരം എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ ഉടയരുത്, ഞാൻ മുഖാന്തരം എൻ്റെ ജീവിത പങ്കാളിയുടെ സ്വപ്നങ്ങൾ കടലിലെറിയാൻ ഇടവരരുത്, ഞാൻ മുഖാന്തരം എൻ്റെ കുഞ്ഞുമക്കളുടെ പ്രതീക്ഷകൾ കപ്പലിൽ നിന്ന് ഒരിക്കലും പൊങ്ങി വരാതെ വണ്ണം കടലിലെറിയാൻ ഇടവരരുത്. ഈ സ്വപ്നങ്ങളുടെ ചരക്കുകളൊക്കെ കപ്പലിൽ കയറ്റി വെക്കുമ്പോൾ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഇതക്കരെ എത്തണം, പക്ഷെ വഴിയിൽ ഒരിക്കലും റിക്കവർ ചെയ്യാതെ വണ്ണം സമുദ്രത്തിൽ എറിഞ്ഞു കളയുക. ഏകൻ്റെ ലംഘനം. സഹോദരങ്ങളെ, ഒരുത്തൻ്റെ പാപം, ഒരുത്തൻ്റെ അനുസരണക്കേട്, ഒരുത്തൻ്റെ ലംഘനം. ശൗൽ മുഖാന്തരം ഇസ്രായേൽ ഏലാ താഴ്വരയിൽ 40 ദിനരാത്രങ്ങൾ നിന്നു, പക്ഷേ ഒരുത്തനതിന് പകരം വന്നു, ദാവീദ്. ഇന്ന് നിങ്ങൾ മുഖാന്തരമോ നിങ്ങളുടെ പിതാക്കന്മാരിൽ ആരെങ്കിലും ഒരാൾ മുഖാന്തരമോ ഒരു ശാപമോ രോഗമോ തിന്മയോ നിങ്ങളെ അലട്ടുന്നോ, ആ ഏകൻ്റെ ഏകൻ മുഖാന്തരമുള്ള വിഷയങ്ങൾക്ക് 5:17 അവിടെ പരിഹാരം പറയുകയാണ്. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരണം ഏകൻ നിമിത്തമാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ മുഖാന്തരമായി ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അവിടെ പറയുന്നത് അവൻ വാഴുമെന്നാണ്. ഇന്ന് നീ ഒരു പാപത്തിനോ ശാപത്തിനോ രോഗത്തിനോ ഏത് പ്രതിസന്ധിക്കോ നിൻ്റെ കുടുംബം ഒരു അടിമയായിരിക്കട്ടെ, പക്ഷേ ഇന്ന് യേശുവിന് ജീവിതം കൊടുക്ക, യേശുവിനെ ഹൃദയത്തിലേക്ക് ക്ഷണിക്ക. ഏകൻ നിൻ്റെ കുടുംബത്തെ തകർത്തോ, ഏകൻ നിൻ്റെ തലമുറകളെ തകർത്തോ, ഒരുത്തൻ നിന്നെ മൂടിച്ചെടുത്തോ. ഇന്ന് പകൽക്കാലം അതിനപ്പുറം പറഞ്ഞാട്ടെ, 136-ാം സങ്കീർത്തനം വിളിച്ചു പറയുന്നു, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ. യെശയ്യ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഒറ്റയ്ക്ക് മുന്തിരിച്ചക്ക് ചവിട്ടി കോപത്തെ തീർക്കുന്ന മീശിഹായെ കുറിച്ച് ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞാട്ട്, എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ തലമുറകളുടെ അത്ര ശാപങ്ങളെ ഒരുമിച്ച് എടുത്തു മാറ്റുവാൻ ഒറ്റയ്ക്ക് എൻ്റെ യേശു ഇറങ്ങി വരുന്നു. നിന്നെ അടിമയാക്കുവാനല്ല, നിന്നെ അധിപതിയാക്കുവാൻ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ഇങ്ങനെയാകുന്നു, അമേൻ. നമ്മെ സ്നേഹിക്കുന്നവന് നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതരുമാക്കി വെച്ചു. അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് കിങ്സ് ആൻഡ് പ്രീസ്റ്റ്, ദൈവം നിന്നെ രാജാവാക്കി ചേർക്കും.
നിന്റെ പാപമോ പിതാക്കന്മാരുടെ പാപമോ ഏത് പാരമ്പര്യ ശാപമോ നിന്നെ ഒരു അടിമയാക്കി കളഞ്ഞു. ഇന്ന് പകൽ യേശു ഉണ്ട് നിനക്ക്, ഇന്ന് പകൽ യേശു ഉണ്ട് നിനക്ക്. നിന്നെ വിടുവിക്കുന്നവൻ, നിന്റെ പാപം പോക്കുന്നവൻ, നിന്നെ അധികാരിയാക്കുന്നവൻ, നിന്നെ രാജാവും പുരോഹിതനുമാക്കുന്നവൻ. വിശ്വസിക്കാം, ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. ഏകന്റെ ലംഘനത്താൽ വാണ മരണങ്ങളെ മാറ്റിക്കൊണ്ട് എന്നെ വാഴുന്ന രാജാവാക്കി തീർക്കുന്ന ദൈവം. എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും എന്റെ ബുദ്ധിയും എന്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനാ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനാ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. പുകഴ്ചയും നീ എനിക്കു തന്നതൊക്കെയും എന്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്കു തന്നതൊക്കെയും സർവം യേശുനാഥനായ സർവവും യേശുനാഥനായ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. യേശുനാഥനായ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ എന്റെ ആയുസ്സും എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും എന്റെ ആയുസ്സും എന്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും സർവവും യേശുനാഥനായ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ.